ഹായ് ഹലോ വെൽക്കം ടു സി ആൻഡ് എസ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഒരു വോൾ ഡെക്കർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ന്യൂസ് പേപ്പർ ട്യൂബ്സ് സെറ്റാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഞാനിതിനെ മൂന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാണ്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം. അപ്പം ഞാനിപ്പോൾ ഒരു ഇറുക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ചുരുട്ടുന്നത്. അപ്പോൾ ഇതാ നമ്മളിവിടെ ഇതുപോലെ 10 എണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എടുക്കാം. ഞാൻ റെഡ് വെച്ച് ചെയ്യാണേ. അപ്പം നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ പേപ്പർ ട്യൂബ്സ് എല്ലാം പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിതൊന്ന് ഈക്വൽ ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലത്തെ കളർ പേപ്പേഴ്സ് ആണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ യെല്ലോയും റെഡും ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതുപോലൊരു പീസ് എടുത്തിട്ട് ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്യാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു പോർഷൻ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ഇനി നമുക്കിതൊരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ. ഇനി ഞാൻ കത്രിക വെച്ച് തന്നെ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു 8 എണ്ണം കേട്ടോ വേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സൈസ് കുറഞ്ഞത് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീസ് എടുക്കാം. ഇതിനെ 4 ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിങ്ങനെ എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഈ ഒരു പോർഷൻ വെച്ച് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ദാ നേരത്തെ പോലെ തന്നെ നമ്മളൊരു പെറ്റല് ചെയ്തെടുക്കുകയാണ്. അപ്പം നമ്മുടെ പെറ്റൽസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഒരു റെഡ് കളറിലെ പേപ്പർ കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ദാ ഇതുപോലെ എടുക്കാം. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ദാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാണ്. അപ്പം നമുക്ക് ഇത്രയും വേണ്ട കേട്ടോ, ഇതിൻ്റെ പകുതി മതിയാവും. അപ്പം ഞാനിത് ഒന്നുകൂടി ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു റെഡ് കളർ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൽ ദാ ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇതുപോലത്തെ ഒരു എട്ടെണ്ണം ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ഫ്ലവർ ചെയ്യാനായിട്ടുള്ളത് എല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം ആദ്യം നമ്മുടെ വലിയൊരു പെറ്റലുണ്ടല്ലോ, അത് ഇതുപോലെ എടുത്തിട്ട് ഇവിടെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു ചെറിയ പെറ്റൽ ഇതിന് മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അവർ സെൻറ്റർ പോർഷനിലായിട്ട് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ ഈ ഒരു റെഡ് കളർ പേപ്പർ വെച്ച് ചെയ്തതും ഇതുപോലെ ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ പേപ്പർ ട്യൂബിൽ ഇതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് ഒട്ടിക്കുന്നതിന് മുമ്പ് ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ദാ ഇതുപോലെയാണ് കേട്ടോ വയ്ക്കുന്നത്. ഈ സൈഡിലായിട്ട് ദാ ഇതുപോലെ മൂന്നെണ്ണം വെച്ചു. പിന്നെ കുറച്ചധികം ഗ്യാപ്പ് ഇട്ടിട്ട് അടുത്ത മൂന്നെണ്ണം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു രണ്ട് സൈഡിലും രണ്ടെണ്ണം വെച്ചിട്ടാണ് വെക്കുന്നത്.
അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ഇതൊന്ന് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പേപ്പർ ട്യൂബ്സ് ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്ലവേഴ്സ് ഞാനിതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ? അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ക്രാഫ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.